നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പോര് അടുത്ത തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, അടുത്ത ഒരു നിലയിലേക്ക് അത് എത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ചൈന നൽകിയിരിക്കുന്നു. അത് നൽകിയിരിക്കുന്നത് ചൈനയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്കാണ്. അവർ പറയുന്നത്, ഇന്ത്യയിൽ നിന്നുള്ള അവസാന മാധ്യമ പ്രവർത്തകരും ഈ മാസം തന്നെ രാജ്യം വിടണം എന്ന കർശന നിർദ്ദേശമാണ് ഷി ജിൻപിങ്ങിന്റെ ഭരണകൂടം അവിടെ നൽകിയിരിക്കുന്നത്. ഈ മാസം തന്നെ നിർബന്ധമായും രാജ്യം വിട്ടിരിക്കണം എന്ന അന്തിമ ശാസനമാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ ലഭിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ചൈനയുടെ ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറോടാണ് ചൈന വിടണം, രാജ്യം വിടണമെന്ന് ചൈനീസ് അധികൃതർ ആവശ്യപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പി ടി ഐ റിപ്പോർട്ടർ പോകുന്നതോടുകൂടി, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ കൂടി ചൈനയിൽ നിന്നും പോകുന്നതോടുകൂടി ചൈനയിലെ ഇന്ത്യൻ മാധ്യമ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. പി ടി ഐയുടെ റിപ്പോർട്ടർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവിടെ അവശേഷിക്കുന്നത്. അദ്ദേഹം കൂടി പോരുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലെ ഇന്ത്യൻ മാധ്യമ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാകും. ഇത് തന്നെയാണ് ചൈന ലക്ഷ്യം വയ്ക്കുന്നതും. ഇതിനു മുൻപ് തന്നെ നാല് ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങളുടേതായി നാല് മാധ്യമ പ്രവർത്തകർ ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. അവർ എല്ലാ രാജ്യങ്ങളിലും, എത്ര ശത്രുരാജ്യമാണെങ്കിൽ കൂടി മാധ്യമ പ്രവർത്തകർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, പത്രപ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ചൈനയിൽ നിന്നും അവസാന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനെയും നാടുകടത്താൻ അഥവാ അവിടെ രാജ്യം വിടണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ്, അതുപോലെ തന്നെ പ്രസാർ ഭാരതി, ദ ഹിന്ദു എന്നിവരുടെ റിപ്പോർട്ടർമാർ ചൈനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ വിസ പുതുക്കി നൽകാൻ ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല. വിസ പുതുക്കി നൽകാതിരുന്നതോടുകൂടി അവർക്ക് അവിടെ പ്രവർത്തനം തുടരാൻ സാധ്യമല്ല. ഇതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിലത്തെ ജേർണലിസ്റ്റിനോടുകൂടി രാജ്യം വിടണമെന്ന വലിയ രീതിയിലുള്ള ഒരു താക്കീത് ചൈന നൽകുന്നത്. നമുക്കറിയാം മാധ്യമ സ്വാതന്ത്ര്യം ചൈനയിൽ വളരെയധികം കുരുക്കിനുള്ളിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം ഷി ജിൻപിങ്ങിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോലും ഒരു കമൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അത് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നത് ആരാണെങ്കിലും, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും, അവർക്കെതിരെ ഷി ജിൻപിങ്ങിന്റെ ഭരണകൂടം വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ അവസാന മാധ്യമ പ്രവർത്തകനും രാജ്യം വിടണമെന്ന്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള പത്രങ്ങൾ പറഞ്ഞത് ഇന്ത്യ അമേരിക്കയോട് കൂട്ടുകൂടുന്നത് ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കാനാണ്. അത്തരത്തിൽ ചൈനയെ വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന, ചൈനയെ വലിയ രീതിയിൽ ചങ്കിലേറ്റി നടക്കുന്ന ഒരു കൂട്ടം സഖാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കൂടി ഇത് മനസ്സിലാക്കുക. കാരണം ഇന്ത്യക്കാരനെ, അവസാന ഇന്ത്യൻ മാധ്യമ പ്രവർത്തനയും കൂടി ചൈന അവിടെ നിന്ന് വിടണമെന്ന് കർശനമായി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് ഇന്ത്യക്കുള്ള ഒരു ഭീഷണിയാണോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.